ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം കനമുള്ളതുകൊണ്ട് ഒന്ന് നമ്മൾ ചപ്പാത്തി പലക ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ച് തകർത്ത് ഒന്ന് സോഫ്റ്റ് ആക്കുന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് വേണോ അടിക്കാം, ഒരു കവർ വെച്ച് വേണോ അടിക്കട്ടോ. തൽക്കാലം ഞാനിത് വാഷ് ചെയ്യുന്നതിനോട് നേരിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പതാക്കിയതിന് ശേഷം നമുക്കിതിൽ രണ്ട് മൂന്ന് മസാല കൂട്ടുകൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ചിക്കൻ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട, അതായത് നല്ലോണം ബീറ്റ് ചെയ്ത മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇളക്കിയെടുത്താലും മതി, പക്ഷേ നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത് മൂന്നും വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കണം. ഞാൻ ഒരു സൈഡോ ഈ കുരുമുളകും ഉപ്പ് ഇട്ടുള്ളൂ, അത് നല്ലതുപോലെ ഇളക്കി രണ്ട് സൈഡും ആവുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ എന്നിട്ട് തിരിച്ചും മറിച്ചും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്, കാരണം കോഴിമുട്ടയിൽ നല്ലതുപോലെ അതേപോലെ ഈ ഉപ്പും കുരുമുളകും ഒക്കെ ഒന്ന് നല്ലോണം പിടിക്കണം. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുക. അതിനുശേഷം ഒരു ഏകദേശം ഒരു പരിവായതിന് ശേഷം ഞാനിവിടെ സോയാ സോസ്, കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടും കുറച്ചുകൂടി സോയാ സോസ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യണം. വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ, നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് സോസ് ഒന്ന് അതിന് പിടിച്ചതിന് ശേഷം നമുക്കിതൊരു രണ്ട് മണിക്കൂറെങ്കിലും നോർമൽ ടെമ്പറേച്ചർ വെക്കാം. നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈദ കുറേശ്ശെ പൊടി പൊടിയായിട്ട് ഇതിൻ്റെ ചിക്കൻ ബ്രസ്റ്റ് പീസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്കതിൽ മൈദയിൽ കിടന്ന് കുളിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആയാൽ മതി, മൈദേൻ്റെ ഒന്ന് ഇതായാൽ മതി. ചിക്കൻ്റെ ആ ക്രിസ്പി കരിഞ്ഞു കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ, ഒലീവ് ഓയിലാണ് നിങ്ങൾക്ക് ബെറ്റർ, ടേസ്റ്റ് ഒന്നും കൂടി വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം ഞാൻ കുറച്ച് ബട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് അലിഞ്ഞതിന് ശേഷം ബട്ടറിലേക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന, രണ്ട് മണിക്കൂർ എടുത്തു വച്ചിരിക്കുന്ന ഈ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. ഫ്ലെയിം വളരെ കുറവ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചിക്കൻ കരിഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് ഉഷാറായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ചും ഒന്ന് ഒരു 5-10 മിനിറ്റ് വേവിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെയും ഇത് വേവി കുക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് രണ്ട് സൈഡും വേവിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഐറ്റം അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളെ പാനിൽ ഓയിലുള്ളത് കൊണ്ട്, മീൻസ് ഓയിലും ബട്ടറും ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പാനിൽ തന്നെയാണ് ബാക്കിയുള്ള പരിപാടികളും ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നല്ലതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പാനിലേക്ക് ഇവ രണ്ടും ചേർക്കുക. എന്നിട്ട് ഏകദേശം ഒരു പാകമായി വരുന്ന സമയത്ത് നമ്മുടെ ഉണക്കമുളകിൻ്റെ കുറച്ച് പൊടി, മീൻസ് മിക്സ് ചെയ്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി. അതിനുശേഷം അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബട്ടറിൽ പിടിക്കണം. അതിനുശേഷം ചിക്കൻ്റെ വേവിച്ച വെള്ളം, അതായത് ചിക്കൻ സ്ട്രോക്ക് എന്നൊക്കെ പറയും, അപ്പോൾ ഇത് ഞാൻ ചിക്കൻ വേവിച്ച വെള്ളമാണ്, അത് എടുത്ത് മാറ്റി വെച്ചതാണ്. ആ വെള്ളം ചേർത്തത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ കസ്തൂരി മേത്തി എന്ന് പറയും, അപ്പോൾ കസ്തൂരി മേത്തി കുറച്ചിട്ട് നല്ലൊരു സ്മെല്ല്, ഒരു ഫ്ലേവർ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കസ്തൂരി മേത്തി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വച്ചിരിക്കുന്ന ബ്രസ്റ്റ് പീസ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് അതിലേക്ക്, കാരണം പീസ് വലുതാണെന്ന് നിങ്ങൾക്ക് കാണാറിയാം, അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു വെള്ളം ഒരു പകുതി ആയതിന് ശേഷം നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് വീണ്ടും അതേപോലെ ചെയ്ത് കൊടുക്കുക. മുഴുവൻ വറ്റിക്കണമെന്നില്ല, ഏകദേശം ഒരു മുക്കാൽ ഭാഗം ആയിക്കഴിഞ്ഞാൽ നമ്മളെ സംഗതി റെഡിയാവും.
അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആണ്. അപ്പോ നമ്മൾ സോസ് ആയിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് നാരങ്ങ ഒറ്റിക്കുന്നുണ്ട്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ചിക്കൻ്റെ വെറും ഇറച്ചി പീസ്, ബ്രസ്റ്റ് പീസ്. എഗ്ഗിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ, വേറെ നമ്മൾ മസാല ഒന്നും അധികം ഇട്ടിയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെ അടിപൊളിയാണ്. നമ്മൾ ടേസ്റ്റ് കാരണം സോസിൽ മുക്കി കഴിക്കാൻ മറന്നുപോയി. അടിപൊളി ടേസ്റ്റ്. അപ്പം നമുക്ക് അങ്ങനത്തെ വെറൈറ്റി ഐറ്റം ആയിട്ട് വീണ്ടും കാണാം. ഇത് സ്പെഷ്യൽ റെസിപ്പിയാണ്, ഒന്ന് പരീക്ഷിച്ച് നോക്കാം.